ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ശ്രീസ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പാരൻസിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹാക്കുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ സ്കൂൾ ബാഗൊക്കെ നമുക്ക് വാഷിംഗ് മെഷീനിൽ ഈസി ആയിട്ട് കഴുകാൻ പറ്റും. അപ്പോൾ സാധാരണ വാഷിംഗ് മെഷീൻ കഴിയുമ്പം ഇതൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതിന് പകരം നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് കെട്ടി വെച്ചതിന് ശേഷം നമുക്ക് കഴുകേണ്ട ഏതെങ്കിലും ഒരു ടീഷർട്ട് എടുക്കുക. ടീഷർട്ടാണ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ടീഷർട്ട് എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഈ ഒരു ബാഗ് കംപ്ലീറ്റ് ആയിട്ട് കയറുന്ന രീതിയിൽ എടുത്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് സാധാരണ തുണികളുടെ കൂടെ തന്നെ ഇത് ഈ ഒരു ബാഗിട്ട് വാഷ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഇത് നമുക്ക് സോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് വാഷിംഗ് മെഷീനിൽ ഇടുന്ന സമയത്ത് ഈ ഒരു ബാഗ് ഇതിൽ നിന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് കെട്ടി വെക്കാം. റബ്ബർ ബാൻഡൊന്നും ഇടേണ്ട ആവശ്യമില്ല, ഇതുപോലെ നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് കെട്ടി വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് കെട്ടിയാൽ മതി കേട്ടോ. മറ്റേ കഴുത്തിൻ്റെ ആ ഭാഗത്തൂടെ എന്തായാലും ബാഗൊന്നും പോവില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ നമുക്ക് കെട്ടി വെച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങളുടെ ലഞ്ച് ബാഗ് ഉണ്ടല്ലോ, അതും കഴുകി വെക്കാൻ പറ്റും. അതും ഇതുപോലെ ഒരു ടീഷർട്ടിനകത്തിട്ട് കയറ്റി വെക്കാൻ ഞാൻ പോവാണ്. സെയിം മെത്തേഡിൽ ഇത് ചെറിയ ബാഗായതുകൊണ്ട് രണ്ട് സൈഡും നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി വെക്കും. അപ്പോൾ ഇനിയൊന്നുമില്ല, നമ്മൾ ആ വാഷിംഗ് മെഷീനിൽ ആദ്യം തന്നെ ഇത് ആ സൈഡിലോട്ടൊന്ന് ഒതുക്കി വെക്കണം. കാരണം ഇതൊന്ന് കറങ്ങി വരുമ്പോഴത്തേക്കും അത് നടുക്കായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ബാക്കി തുണികളെല്ലാം കൂടെ ഇട്ടിട്ട് സാധാരണ കഴുകുന്ന മോഡിൽ തന്നെ കഴുകിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് കറങ്ങി വരുമ്പോൾ കണ്ടില്ല, അപ്പോൾ സൈഡിൽ തന്നെ നല്ല ഫിറ്റായിട്ട് ഇരുന്നോളും, അതൊരിക്കലും നടുക്കിലോട്ട് വരില്ല. അപ്പോൾ ഇതിന് സാധാരണ നമ്മുടെ തുണി കഴുകുന്ന പോലെ തന്നെ കഴുകിയെടുക്കാൻ പറ്റും. നമ്മുടെ തുണികളെല്ലാം വാഷായി കിട്ടിയിട്ടുണ്ട്, കൂടി നമ്മൾ വെച്ചിരുന്ന ആ ബാഗും നന്നായിട്ട് വാഷായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അഴുക്കൊന്നും ഈ ഒരു ഉടുപ്പിലൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പം ബാഗ് ഇപ്പോൾ എടുക്കാൻ പോകണം. കണ്ടില്ല, നല്ല വൃത്തിയായിട്ട് നമുക്ക് ബാഗ് കിട്ടിയിട്ടുണ്ട്. അതിന് ഒരു കേടുപാടും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സ്ഥിരമായിട്ട് കുട്ടികളുടെ ബാഗ് കഴുകുന്നത്. അപ്പോൾ ഒരു എഫേർട്ടും ഇതിനകത്തില്ല. കറക്റ്റായിട്ട് നമ്മൾ അതിനകത്തോട്ട് ടൈറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. ഇതിൻ്റെ അകവും എല്ലാം നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി നമ്മുടെ ലഞ്ച് ബാഗും നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ഹാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്നാൽ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. ഇതിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ഇറ്റ്സ് ബൈ ഫ്രം ശ്രീ.